केन्द्र पद्धति पलतम केरलत्तिले जनंगल अरियादे पोयतिनु पिन्निल उद्योगस्थरुडेयुम भरणकर्ताक्कळुडेयुम कोडिय कृत्यविलोपमेन्न मुन एम पी सुरेश गोपि പാവങ്ങളെ പാവങ്ങളായി തന്നെ നിലനിർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരെ ജനം തള്ളിപ്പറയണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. കേന്ദ്ര പദ്ധതികളുടെ പ്രചാരണത്തിനായി നടത്തുന്ന വികസിത് ഭാരത് സങ്കൽപ്പ് യാത്രയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണക്കാരായ ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി 2014 മുതൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ രാഷ്ട്രീയം മറന്ന് പല സംസ്ഥാനങ്ങളും പ്രയോജനപ്പെടുത്തുമ്പോൾ കേരളത്തിൽ അതുണ്ടാകുന്നില്ലെന്ന് മുൻ എംപി സുരേഷ് ഗോപി വിമർശിച്ചു. ബിജെപിയെ ശക്തമായി എതിർക്കുന്ന തമിഴ്നാട് സർക്കാർ പോലും കേന്ദ്ര പദ്ധതികളെ വിദഗ്ധമായി ഉപയോഗിക്കുന്നു. എന്നാൽ കേന്ദ്ര പദ്ധതികളിൽ പലതും കേരളത്തിൽ ജനങ്ങൾ അറിയാതെ പോയതിനു പിന്നിൽ ഉദ്യോഗസ്ഥരുടെയും ഭരണകർത്താക്കളുടെയും കൊടിയ കൃത്യവിലോപമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ഡിഎംകെ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ആവാസ് യോജന വഴി എത്ര പേർക്ക് ഗുണമുണ്ടായി? ആ എണ്ണം നമ്മൾ എടുക്കണം. മുദ്രാ ലോൺ എത്ര പേർക്ക് കിട്ടി? ഈ എണ്ണം നമ്മൾ എടുക്കണം. കേരളം നാണിച്ച് തലകുനിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ഭരണകർത്താക്കളും നാണിച്ച് തലകുനിക്കേണ്ടി വരും. കേരളത്തിലെ അടിസ്ഥാന ജനങ്ങൾ ഉയർന്നു വരരുത് എന്ന് ചിലർ കരുതുന്നു. പാവങ്ങളെ പാവങ്ങളായി തന്നെ നിലനിർത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവരെ തള്ളിപ്പറയണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിൽ ജനജീവിതത്തിനുള്ള കരുതൽ മാത്രമേ ഉള്ളൂ. ആ കരുതൽ ഏറ്റുവാങ്ങുന്നതിന് കേരളം ഇനിയെങ്കിലും തയ്യാറാവണം. പാവങ്ങളെ ഇങ്ങനെ പാവങ്ങളായി നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം വളർത്തുന്നതിനും അതിന് ഒരു കോട്ട പണിയുന്നതിനും വേണ്ടി പാവങ്ങളുടെ ജീവിതത്തെ നിത്യ ദുരിതത്തിൽ ആഴ്ത്തുന്ന തരത്തിൽ ഒരു നീക്കമുണ്ടായാൽ ആ ചിന്തയും ആ പ്രവർത്തനവും തച്ചുടയ്ക്കാനുള്ള ഒരു നീക്കമായിട്ട് നിങ്ങൾ ഇന്നു മുതൽ ഈ യാത്രയുടെ ഗുണഭോഗം നടത്തിയിരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന വികസിത് ഭാരത് സങ്കൽപ്പ് യാത്രയുടെ കോട്ടയം ജില്ലയിലെ പര്യടന പരിപാടി പാലാ മുത്തോലിക്കവലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് സങ്കൽപ്പ് യാത്രയിലൂടെ കേന്ദ്ര പദ്ധതികൾ ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ജില്ലയ്ക്ക് തന്റെ മകളുടെ പേരിൽ പുരസ്കാരം നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ജനം കോട്ടയം.